മണിപ്പൂർ വിഷയത്തിലെ കേസുകൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ആൾക്കൂട്ടം നഗ്നരാക്കി ബലാത്സംഗം ചെയ്ത യുവതികളുടെ ഹർജി ഇന്ന് കോടതിക്ക് മുന്നിൽ എത്തുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും നിർണായകമാകും. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഏറെ നിർണായകമായിട്ടുള്ള ഒരു കൂട്ടം ഹർജികളാണ് ഇന്ന് സുപ്രീംകോടതിയുടെ മുന്നിൽ എത്തുന്നത്. പ്രത്യേകിച്ച് ഈ മണിപ്പൂർ വിഷയത്തിൽ കോടതി ചില നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇന്നിപ്പോൾ ഏതൊക്കെ ഹർജികളായിരിക്കും കോടതി പരിഗണിക്കുക? പ്രവിത, സ്മിത, ഗുഡ് മോർണിംഗ്. ഈ മണിപ്പൂരുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഹർജികളും ഇന്ന് സുപ്രീംകോടതിയുടെ പരിഗണനയിലേക്ക് എത്തുന്നുണ്ട്. നമുക്ക് അറിയാവുന്ന പോലെ കഴിഞ്ഞ ഓഗസ്റ്റ് 7 അവസാനമായിട്ട് ഈ കേസ് സുപ്രീംകോടതി പരിഗണിച്ചത്. അന്ന് പ്രധാനപ്പെട്ട 2 തീരുമാനങ്ങൾ സുപ്രീംകോടതി കൈക്കൊണ്ടിരുന്നു. അതിൽ 1, 3 ജഡ്ജിമാർ യുടെ നേതൃത്വത്തിലുള്ള സമിതി, ജസ്റ്റിസ് ഗീതാ മിത്തൽ അധ്യക്ഷയായിട്ടുള്ള സമിതിയെ നിയോഗിക്കാൻ തീരുമാനിച്ചിരുന്നു. ഒപ്പം തന്നെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഇൻ്റലിജൻസിലടക്കം ജോലി ചെയ്ത ദത്താത്രേയ പദസാലികരുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സമിതിയെയും നിയോഗിക്കാനായിട്ട് കോടതി തീരുമാനിച്ചിരുന്നു. ഈ 2 സമിതികളെയും നിയോഗിക്കാൻ തീരുമാനിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ മണിപ്പൂർ വിഷയം സുപ്രീംകോടതി വീണ്ടും പരിഗണിക്കുന്നത്. നമുക്കറിയാം, ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിലെ സാഹചര്യങ്ങൾ സംബന്ധിച്ച് സംസാരിച്ചിരുന്നു. അന്ന് അദ്ദേഹം അവകാശപ്പെട്ടത് മണിപ്പൂരിൽ സമാധാനം തിരികെ എത്തുന്നു എന്നുള്ളതായിരുന്നു. അതിനുശേഷം ഒരു 3 കൊലപാതകം അടക്കം പിന്നീട് തൊട്ടടുത്ത ദിവസം ഉണ്ടാകുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ അതിനിർണായകമാണ് ഇന്നത്തെ സുപ്രീംകോടതിയുടെ നടപടി. ഈ സമിതികൾ ഏതെങ്കിലും ഒരു ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുമോ എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. മറിച്ച് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇരുവിഭാഗത്തിൻ്റെയും നിലപാടുകൾ ഈ സമിതികളെ നിയോഗിച്ചതിന് ശേഷമുള്ളത് സുപ്രീംകോടതിയുടെ മുന്നിലെത്തും. അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. സംസ്ഥാന സർക്കാരിനെതിരെ സംസ്ഥാനത്ത് നിയമവാഴ്ച ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടെന്ന അതിരൂക്ഷമായിട്ടുള്ള വിമർശനം സുപ്രീംകോടതി നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസ് ഇന്ന് വീണ്ടും സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് എത്തുമ്പോൾ രാധാകൃഷ്ണൻ, മണിപ്പൂരുമായി ബന്ധപ്പെട്ട എല്ലാ ഹർജികളും ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കുന്നുണ്ട്. സുപ്രീംകോടതി പരിഗണിക്കുമ്പോൾ ഏത് തരത്തിലുള്ളൊരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളതെല്ലാം നിർണായകവുമാകും.